ഇന്ന് നമ്മൾ നമ്മുടെ നാടൻ അരിയുണ്ടയാണ് ഉണ്ടാക്കുന്നത്. അരി വറുത്ത്, പണ്ട് കാലത്തൊക്കെ അരി വറുത്തിട്ട് ഉരലിലിട്ടിട്ട് ഇടിച്ചിട്ട് ശർക്കരയൊക്കെ ചേർത്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഉരലിലിട്ടിട്ട് ഇടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, ഒരു പഴയകാല ഐറ്റമാണ്, എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഉണ്ടായിട്ടല്ലാതെയും കഴിക്കും. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ശർക്കര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് അത് തിളച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചെരുവിയതും വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിയാണ്, ഇതിപ്പോൾ മട്ട അരിയാണ്. മട്ട അരിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. 1 കപ്പ് മട്ട അരി കഴുകി ഉണക്കിയിട്ടുള്ളതാണ് ഞാൻ. നിങ്ങൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ കഴുകിയിട്ട് വെള്ളം നന്നായി വാർത്തിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പം ഞാൻ 1 കപ്പാണെങ്കിൽ പോലെ അത് 2 തവണകളായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ മൺചട്ടിയിൽ കുറച്ചേ കൊള്ളുള്ളൂ, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ശരിക്ക് വറവ് ശരിയാവില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അത് കഴുകാതെ ഒരിക്കലും നമ്മളിങ്ങനെ ഇത് ഉണ്ടാക്കരുത്, കാരണം പല അസുഖങ്ങളും. ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകുകയാണ് വേണ്ടത്. ഞാനെന്തായാലും സാദാ വെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കി വെച്ചിരുന്നതാണിത്. വെയിലുള്ള സമയത്ത് ഉണക്കി വെച്ചിരുന്നതാണ്. അരി പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാനും ഇങ്ങനെ കഴുകി വെക്കുന്നത് നല്ലതാണ്. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അരിയുണ്ട ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കഴുകി ഉണക്കി വെച്ചതാണ്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, മുൻകൂട്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിലും കഴുകിയിട്ട് ഒരു അരിപ്പയിൽ കുറച്ച് സമയം ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. വെറുതെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ ഇതിങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊരിഞ്ഞ് വരും. നിങ്ങൾക്ക് മനസ്സിലാവും അത് റെഡി ആവുന്നത് എങ്ങനെയാണെന്ന്. കാരണം പൊരിഞ്ഞ് ചിലതൊക്കെ ഇങ്ങനെ പൊട്ടും, പൊരിഞ്ഞൊന്ന് വീർത്ത് വരും. ഇപ്പോൾ ഒരു തവണ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഒരു ഏകദേശം റെഡിയായി സമയത്ത് ആ ചൂടോടെ തന്നെ നമ്മൾ അതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിയിലേക്കുള്ള കണക്കുകളാണ് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകം ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുന്നുണ്ട്. മൊത്തം 1 കപ്പ് അരിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ഇട്ട് കൊടുക്കണമെന്നില്ല, വറവ് ഏകദേശം ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, വറുക്കാനൊന്നുമില്ല, ജസ്റ്റ് ചൂടായാൽ മതി. ഒരു തവണ റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ വേറെ 10 ലേക്ക് മാറ്റിയിട്ട് അടുത്തതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതും കൂടി ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഏലക്കായൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം പൊടിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ. അപ്പോൾ ഇതിലതൊന്നും ഇടേണ്ട കാര്യമില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതാ ഈ പരുവത്തിലാണ് ആവേണ്ടത്. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ അത് പൊരിഞ്ഞ് വരുമില്ല, വെറുതെ കല്ലിച്ചവിടെ കിടക്കും. അപ്പോൾ എല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് മൊത്തം. ഇനി നമ്മൾ കുറേശ്ശെ ചൂടാറിയതിന് ശേഷം വേണം ചെയ്യാൻ. മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കണം. വലിയ ജാറിലായാലും കുറച്ചധികം കൂടി കൊള്ളും, ഞാൻ ചെറിയ ജാറിലാണ് ചെയ്യുന്നത്. ഒന്ന് പൊടിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് തേങ്ങ അവിടെ ചെരുവി വെച്ചതുണ്ടല്ലോ, അതൊന്ന് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂട്ടി പൊടിക്കുക. ആദ്യം നന്നായിട്ട് പൊടിച്ചിട്ട് വേണം, ആദ്യം തന്നെ തേങ്ങയുടെ കൂടെ ഇടരുത്, അപ്പം നനവ് തട്ടിക്കഴിഞ്ഞാൽ പൊടിയില്ല. ഇപ്പോൾ അത് തേങ്ങയും കൂടിയും കൂട്ടിയിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്കിട്ടു. ഇങ്ങനെ ഓരോന്നും നമ്മൾ തവണകളായിട്ട് ചെയ്തെടുക്കണം. കുറച്ച് ആദ്യം അരി പൊടിക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇടുക, എന്നിട്ട് പൊടിച്ചിട്ട് മൊത്തം ഇപ്പോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിരുന്നു അവിടെ. അത് അരിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. 3 ശർക്കരയാണ് ഞാനെടുത്തിട്ടുള്ളത്. 4, 5, 6 ഒക്കെ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ 3 എണ്ണം എടുത്തിട്ടുള്ളൂ, കുറച്ച് വലുതാണ്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് തിളച്ചോട്ടെ. പക്ഷേ നൂൽപ്പരുവൊന്നും ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നൂൽപ്പരുവായി കഴിഞ്ഞാൽ നമ്മൾ അരിയുണ്ട നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത വിധത്തിൽ ഹാർഡായി പോവും. എന്നാൽ കുറച്ച് കുറുകണം, പക്ഷേ നൂൽപ്പരുവാവരുത്. നൂൽപ്പരുവായിട്ട് ഹാർഡായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നന്നായിട്ട് തിളച്ച് ഒന്നും കുറുകി വരുമ്പോൾ നമ്മൾ ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. എല്ലായിടത്തും ഈ ശർക്കരയുടെ ആ ഒരു ശർക്കരപ്പാനി എല്ലായിടത്തും ഒന്ന് എത്തണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നൂൽപ്പരുവായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല ഹാർഡായിരിക്കും. നമുക്ക് ശർക്കര വെറുതെ ചീകിട്ടാലും ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും, പക്ഷേ ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ വെക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ശർക്കര തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ചൊക്കെ, ഒരു 1 മാസത്തോളമൊക്കെ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പം
അപ്പോൾ കുറച്ച് സ്ഥലം നനഞ്ഞതും കുറച്ച് സ്ഥലം നനയാത്തതും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കട്ടയൊക്കെ ഉടച്ചിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നനയാത്ത സ്ഥലമൊക്കെ നമുക്ക് നനയാത്ത പൊടിയൊക്കെ ഉണ്ടാവും, അത് ശരിക്കും നമ്മൾ ഉരുട്ടുമ്പോൾ ബുദ്ധിമുട്ടായി മാറും. ഇനി നമ്മളിത് ഉരുട്ടിയെടുക്കുകയാണ്. ചൂടോടെ തന്നെ ഉരുട്ടണം, ഒരുപാട് ചൂടോടെ വേണം എന്നില്ല, നല്ല ചൂടൊന്ന് വല്ലാതെ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഉരുട്ടിയെടുക്കണം. കാരണം അപ്പം തന്നെ ഉരുട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ആ രീതിയിൽ അങ്ങ് സെറ്റായി പോവും. ഇപ്പം എങ്ങനെയാണോ ആ പാത്രത്തിലിരിക്കുന്നത് അതുപോലെ അങ്ങ് സെറ്റായി പോവും. അപ്പം അതിൻ്റെ മുമ്പേ നമ്മൾ വേഗം ഉരുട്ടിയെടുക്കണം. ശർക്കര കുറച്ച് അധികം കളറുള്ളൊരു ശർക്കരയാണ്. ഇതിപ്പോൾ ക്യാമറയുടെ ആ ലൈറ്റിൻ്റെ പ്രശ്നത്തിൽ ഒരു ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്. അതിപ്പോൾ ഇനി പുറത്ത് വെച്ചിട്ട് കാണിക്കുമ്പോൾ നമുക്ക് അവസാനം കാണാൻ പറ്റും. അതുപോലെ തുടക്കത്തിലും കണ്ടിട്ടുണ്ടാവും, കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് നമ്മൾ അരിയുണ്ട വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് ലൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ശർക്കരപ്പാനിയല്ലേ, ചൂടുള്ള ശർക്കരപ്പാനിയിലാണ് ഇപ്പോൾ ഇത് നമ്മൾ ഇളക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുട്ടിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് കാര്യമാക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ വേഗം വേഗം തന്നെ ഉരുട്ടിയെടുക്കണം. രണ്ടാളോ മൂന്നാളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ അത്രയ്ക്കൊന്നുമില്ല, ഒരു കപ്പ് അരിൻ്റെ ഉള്ളൂ. എന്നാൽ പോലും അത് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്തെടുത്താൽ മാത്രമേ ഉരുട്ടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ പലർക്കും പല ഇഷ്ടമായിരിക്കും, വെറുതെ സ്പൂണ് വെച്ച് കോരി തിന്നാനും ഇത് നല്ലതാണ്. പിന്നെ അരിയുണ്ട എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ഇതാണ്. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുവിടാൻ നല്ലൊരു സംഭവമാണ്. ശർക്കര വെറുതെ പൊടിച്ചിട്ടാലും ഞാൻ നേരത്തെ പറഞ്ഞു ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. തേങ്ങയുടെ നനവും ശർക്കരയുടെ നനവും കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ശർക്കര തിളപ്പിച്ചിട്ടില്ലെങ്കിൽ, തിളപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ ഇതാ കണ്ടോ, നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പഴയകാല ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു നാടൻ ഐറ്റമാണ്. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.